സമകാലിക വൈരുദ്ധ്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഉചിതമാണ്. കോട്ടയം ജില്ലയിലെ കുടമാളൂരിൽ ജനിച്ച് കേവലം 36 വർഷം നീണ്ടുനിന്ന തന്റെ സഹന ജീവിതത്തിലൂടെ ഭാരത സഭയ്ക്ക് അഭിമാനമായി മാറിയ സഹനത്തിന്റെ പ്രിയപുത്രി എങ്ങനെയാണ് തന്റെ സഹന ജീവിതം ദൈവത്തിന് പ്രീതികരമാക്കിയതും ആത്മാക്കളുടെ രക്ഷ സാധ്യമാക്കിയതും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തന്റെ ഓരോ സഹനവും ഈശോയുടെ തിരുമുറിനെ പരിധിയ പുഷ്പമായി അർപ്പിച്ചുകൊണ്ട് അവൾ തന്റെ ദിവ്യകാലിന്റെ സ്വീകരണത്തിന് ലഭിച്ച വരപ്രസാദം ജീവിതാന്തിം വരെ കാത്തുസൂക്ഷിച്ചു. ജനിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ട ആ പൈതലിന് സഹന ജീവിതം ജനനം മുതലേ ആരംഭിച്ചു എന്ന് തന്നെ പറയാം. പലവിധ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും അവയൊക്കെയും ദൈവപദ്ധതിയായി കരുതി സ്വീകരിച്ചു. കന്യാക ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന സൗന്ദര്യം നശിപ്പിക്കാനായി എരിയുന്ന ഉമിത്തിയിൽ ഇറങ്ങിക്കൊണ്ടായിരുന്നു അവളുടെ സഹന ജീവിതത്തിന്റെ തുടക്കം. വ്യാകുല മാതാവിന്റെ ഭക്തിയും ഈശോ മിശിഹായുടെ പീഡാ സഹനത്തെ കുറിച്ച് നിരന്തരം ധ്യാനിച്ചിരുന്നവരുമായ അൽഫോൻസ പീഡനങ്ങളെയും സഹനങ്ങളെയും സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അവ ഈശോയുടെ പീഡാ സഹനത്തോട് ചേർത്ത് വയ്ക്കുകയും ചെയ്തു. സുഖജീവിതത്തിനും രോഗശമനത്തിനും വേണ്ടിയുള്ള കുറുക്കു വഴിയായി പ്രാർത്ഥനയും ഭക്തിയും കണക്കാക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് അൽഫോൻസാമ്മയുടെ ജീവിതം. തന്റെ സഹനങ്ങൾ എടുത്തു മാറ്റണമേ എന്നല്ല, അവ കൂടുതൽ ശക്തിയോടെ സഹിക്കുവാനുള്ള കൃപ നൽകണമേ എന്നാണ് പ്രാർത്ഥിച്ചിരുന്നത്. ആശ്വസിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കാനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാനും അവർ ഇടപെട്ടിരുന്നു എന്ന അവരുടെ കത്തുകളും ജീവചരിത്രവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭൗതിക സുഖങ്ങളുടെ മടുത്തന്റെ ആഡംബരത്തിന്റെയും ശാസ്ത്ര പുരോഗതിയുടെയും നടുവിൽ മനുഷ്യ ജീവിതത്തിന്റെ അന്തർതാരത്തിടുന്ന ആധുനിക മനുഷ്യന് മുന്നിൽ അൽഫോൻസാമ്മ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ദൈവിക അന്വേഷണങ്ങൾ എന്തുകൊണ്ട് ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്ന ആ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നു. ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും കൊഴുപ്പുകൂട്ടല്ല യഥാർത്ഥ ആരാധന എന്ന് ഇനിയെങ്കിലും നാം തിരിച്ചറിയണം. ഇന്ന് പലപ്പോഴും ഭക്തിയാഭ്യാസങ്ങൾ ആധുനിക പ്രത്യേക ശാസ്ത്രങ്ങളെയാണ് മുന്നോട്ട് വെക്കുന്നത്. കമ്പോള സംസ്കൃതിയുടെയും തൽക്കാലം കാണലിന്റെയും തത്വങ്ങളെയാണ് മുറുകെ പിടിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥനകൾ കാര്യസാധനയ്ക്ക് വേണ്ടിയുള്ള ഉപാധിയാകുന്നതും കണ്ണഞ്ചിപ്പിക്കുന്ന ആഘോഷങ്ങളിൽ നിന്ന് ആധ്യാത്മികത നാം അറിയാതെ ഒലിച്ചു പോകും. അൽഫോൻസാമ്മയുടെ ഇളയച്ചൻ അവരെ പഠിപ്പിച്ച കവിതയുടെ ആശയം ഇപ്രകാരമാണ്: കാക്കയും കുയിലും കറുത്തതാണ്, എന്നാൽ വസന്തകാലത്ത് അവയുടെ ശബ്ദത്തിൽ നിന്ന് നാം അവയെ വേർതിരിച്ചറിയുന്നു. ഇതുപോലെ പീഡനങ്ങളുടെയും സഹനങ്ങളുടെയും കാലത്ത് നല്ല മനുഷ്യനെ നാം തിരിച്ചറിയുന്നു. അതെ പ്രിയമുള്ളവരെ, നമ്മുടെ സഹനങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷത്തിന് ഉപാധിയായി മാറുവാൻ അൽഫോൻസാമ്മയുടെ പുണ്യജീവിതം നമുക്ക് മാതൃകയാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.